എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഒക്ടോബർ മാസം അങ്ങനെ അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ മുതൽ നവംബർ മാസത്തിലെ റേഷൻ ആനുകൂല്യങ്ങളാണ് വിതരണം ചെയ്യുന്നത്. അപ്പോൾ നവംബർ മാസത്തിൽ എന്തൊക്കെ റേഷൻ ആനുകൂല്യങ്ങളാണ് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നത്. പ്രത്യേകിച്ച് വെള്ള കാർഡ് ഉടമകൾക്ക് വളരെ സന്തോഷം നൽകുന്ന ചില കാര്യങ്ങളൊക്കെയുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. നമുക്ക് പ്രത്യേകിച്ച് ആദ്യമായിട്ട് തന്നെ നോക്കുന്നത് AAY റേഷൻ കാർഡിന് എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ലഭിക്കുക എന്നുള്ളതാണ്. AAY കാർഡിന് 30 കിലോ അരിയും 4 കിലോ ഗോതമ്പും സൗജന്യമായിട്ട് തന്നെ ലഭിക്കും. കൂടാതെ 1 പാക്കറ്റ് ആട്ട 6.5 രൂപ ലഭിക്കും. കൂടാതെ 1 കിലോ പഞ്ചസാര 21 രൂപയ്ക്കും ലഭിക്കും, സാധാരണ കിട്ടുന്ന പോലെ തന്നെ. കൂടാതെ തന്നെ പ്രധാനമന്ത്രി അന്ന യോജന പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടായിരിക്കും. കാർഡിലെ ഓരോ അംഗത്തിനും 5 കിലോ അരി വീതമായിരിക്കും സൗജന്യമായിട്ട് ലഭിക്കുക. അടുത്തതായിട്ട് മുൻഗണനാ കാർഡ്, പിങ്ക് നിറത്തിലുള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങളാണെന്ന് നോക്കാം. കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും കിലോയ്ക്ക് 2 രൂപ നിരക്കിൽ വെച്ച് ലഭിക്കും. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും 2 കിലോ കുറച്ച് അതിനു പകരം 2 പാക്കറ്റ് ആട്ട 8 രൂപ നിരക്കിൽ ലഭിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക. കൂടാതെ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരമുള്ള സൗജന്യ അരിയുടെ വിതരണം ഉണ്ടാവും. റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും 5 കിലോ അരി വീതമായിരിക്കും സൗജന്യമായിട്ട് ലഭിക്കുക. അടുത്തതായിട്ട് നീല റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ കാർഡിലെ അതായത് നീല റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതമായിരിക്കും ലഭിക്കുക. കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. പക്ഷേ ഇവർക്ക് ആട്ട വിതരണം ഉണ്ടായിരിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക. സാധാരണ മുമ്പ് 1 കിലോ മുതൽ 3 കിലോ വരെയൊക്കെ ആട്ട ലഭിക്കാറുണ്ടായിരുന്നു. അടുത്തതായിട്ട് വെള്ളക്കാർഡ് ഉടമകൾക്കാണ്. വെള്ളക്കാർഡ് ഉടമകൾക്ക് 8 കിലോ അരിയായിരിക്കും 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കുക. കൂടാതെ ഇവർക്കും ആട്ട ലഭിക്കില്ല എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങളെല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അടുത്തതായിട്ട് NBI പൊതുവിഭാഗം സ്ഥാപനങ്ങൾക്ക് റേഷൻ കാർഡിലെ കൂടി ലഭിക്കുക 2 കിലോ അരി ആയിരിക്കും എന്നുള്ളൊരു കാര്യം 10 രൂപ 90 പൈസ നിരക്കിലായിരിക്കും ലഭിക്കുക. അല്ലാതെ മറ്റ് ആനുകൂല്യങ്ങളൊന്നും തന്നെ ഇവർക്ക് ഇല്ല എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക. 2022 ഒക്ടോബർ നവംബർ ഡിസംബർ ത്രൈമാസ കാലയളവിലേക്കുള്ള മണ്ണെണ്ണയുടെ വിതരണവും ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ തുടർന്ന് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മണ്ണെണ്ണയുടെ വിതരണവും ഉണ്ടാവും. അപ്പോൾ ഇത്രയും റേഷൻ ആനുകൂല്യങ്ങളായിരിക്കും നവംബർ മാസത്തിൽ ഓരോ റേഷൻ കാർഡ് ഉടമകൾക്കും ഉണ്ടായിരിക്കുക. നാളെ മുതൽ തന്നെ ഇതിൻ്റെ വിതരണം ആരംഭിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാ റേഷൻ കാർഡ് ഉടമകളും പ്രത്യേകിച്ച് നാളെ തന്നെ പോയി ഈ ഒരു ആനുകൂല്യങ്ങൾ കൈപ്പറ്റുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. കാണുന്ന മറിക്കും മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.